ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ പുതിയൊരു ആഴ്ചയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ച സിറമലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അതിൻ്റെ അടിത്തറ എന്താണെന്ന് നമ്മൾ കാണുകയുണ്ടായി ഇന്ന് നമ്മൾ കാണുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എട്ടാമത്തെ അധ്യായത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് സഭയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഭയുടെ ജീവകാരുണി പ്രവർത്തന മേഖലകൾ ഏതൊക്കെയാണെന്ന് നമ്മളിന്ന് കാണാൻ ശ്രമിക്കുകയാണ് നമുക്ക് പരിശുദ്ധ പരമതൃത്വത്തോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥനാനിരതരാകാം എല്ലാവരും കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദൈവസന്നിധിയായിരിക്കാം തൃത്യക ദൈവമേ ഞങ്ങൾ ചേർന്ന് അങ്ങെ ആരാധിക്കുന്നു ഈ ഒരു ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു യുടെ വിവിധങ്ങളായ പ്രേക്ഷിത മേഖലകളെ കൂടുതൽ പരിചയപ്പെടുവാനും തിരുസഭയെ കൂടുതൽ സ്നേഹിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധിയാമ്മയും സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമ്മ സഭയുടെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകൾ ഏതെല്ലാമാണെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ സമർപ്പിത വ്യക്തികളും നമ്മുടെ ഇടയിൽ നിന്നുള്ള അൽമായ വ്യക്തികളും നമ്മുടെ സഭയിലും ലോകം മുഴുവനിലും നടത്തിക്കൊണ്ടിരിക്കുന്ന സുവിശേഷവൽക്കരണത്തിൻ്റെ വിവിധങ്ങളായ മേഖലകൾ പ്രിയക്കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ ഒന്നുകൂടി കൊണ്ടുപോവുകയാണ് എന്തായിരുന്നു സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുകയുണ്ടായി പ്രിയ കൂട്ടുകാരെ ഈശോ നൽകിയ മാതൃകയും ഈശോയുടെ പ്രബോധനങ്ങളുമാണ് നമ്മുടെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം എന്തൊക്കെയാണ് ഈശോ ചെയ്തതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയും പരിശീലിക്കുകയും അവരിലേക്ക് ദൈവത്തിൻ്റെ കാരുണ്യം ഒഴുക്കുകയും ചെയ്തു അവിടെ നമ്മൾ ഒത്തിരിയേറെ അത്ഭുത പ്രവൃത്തികളെ കേട്ടു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന യേശോ അന്തനെ സുഖപ്പെടുത്തുന്ന യേശോ ബത്സീത കുളക്കരയിലെ രോഗിയെ സുഖപ്പെടുത്തിയ ഈശോ പാപിനിയായി സ്ത്രീക്ക് മോചനം നൽകിയ യേശു അങ്ങനെ വിവിധങ്ങളായ ഈശോയുടെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി പ്രിയ കൂട്ടുകാരി സുവിശേഷത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് സഭ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുന്നത് ജാതി മതഭേദമന്യേ വർഗലിംഗ വ്യത്യാസങ്ങളില്ലാതെ സാമ്പത്തിക വേർതിരിവുകളില്ലാതെ ആണ് സഭ ഇന്ന് ലോകത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ ദൗത്യവും ഇതുതന്നെയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളെ സ്നേഹിക്കാനും അവർക്ക് നന്മ ചെയ്യുവാനുമാണ് ഈശോ നമ്മളെയും ക്ഷണിക്കുന്നത് ഏതെല്ലാമാണ് സഭയുടെ വിവിധങ്ങളായ പ്രവർത്തന മേഖലകൾ അനാഥരും കുടുംബങ്ങളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവരുമായ കുട്ടികളും മുതിർന്നവരും മക്കളുടെയും ബന്ധുജനങ്ങളുടെയും സാന്നിധ്യമോ സഹായമോ ലഭിക്കാത്ത വയോവൃദ്ധരായ ജനങ്ങൾ രോഗികൾ മരണാസനര് അംഗവൈകല്യമുള്ളവർ ബുദ്ധിമാന്യം വന്നതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തപ്പെട്ട നിരാലംബരായിട്ടുള്ള മനുഷ്യ വ്യക്തികള് മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ചൂഷണത്തിനിരയായ സ്ത്രീകള് കുട്ടികള് എയ്ഡ്സ് ക്യാൻസർ ഇപ്പോൾ ഒരു മഹാമാരി വന്നിരിക്കുകയാണ് കോവിഡ് ഈ രോഗങ്ങളാലൊക്കെ രോഗബാധിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദരിദ്രരായിട്ടുള്ളവര് ഭവനരഹിതരായിട്ടുള്ളവര് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ നീതി നിഷേധിക്കപ്പെട്ടവർ യുദ്ധം പ്രകൃതിയിലെ മാറ്റങ്ങൾ ദുരന്തങ്ങൾ മൂലം വിഷമിക്കുന്ന സഹോദരങ്ങൾ ജയിൽവാസികള് ജയിൽ വിമുക്തര് അവരുടെ ആശ്രിതര് അങ്ങനെ ഒത്തിരിയേറെ മേഖലകളിലാണ് ഇന്ന് സഭ എത്തിപ്പെട്ടിരിക്കുന്നത് പ്രിയ കൂട്ടുകാരെ ഈ ചിത്രങ്ങളിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ സമർപ്പിത സഹോദരങ്ങളും നമ്മുടെ അൽമായ സഹോദരങ്ങളും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ് അവരുടെ പ്രവൃത്തികൾ ഈശോയുടെ സ്നേഹം കൊണ്ട് അവർ നിറഞ്ഞു ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുമാണ് എത്രയേറെ മനുഷ്യരെയാണ് അവര് അവർക്ക് സാന്ത്വനം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് അനാഥരും കുടുംബങ്ങളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവരുമായ മുതിർന്നവരെയും അതുപോലെ തന്നെ കുട്ടികളെയും ഒക്കെ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിശുദ്ധ ചാവറേച്ചൻ പറയുന്നുണ്ട് പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടം വേണമെന്നത് നമുക്കറിയാം ഇന്ന് കേരളത്തിലേക്ക് നോക്കിയാൽ തന്നെ എത്രയേറെ സ്കൂളുകളും എത്രയേറെ കോളേജുകളും ഒക്കെ നമ്മുടെ കത്തോലിക്ക സഭയുടേതായിട്ടുണ്ട് അതിലൂടെ എല്ലാം ദൈവത്തിൻ്റെ സ്നേഹം കത്തോലിക്ക സഭ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ആധുരലയങ്ങൾ ആരുമാരും ആശ്രയമില്ലാത്ത എത്രയോ പേരെയാണ് നമ്മുടെ സമർപ്പിത സഹോദരങ്ങൾക്ക് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയ കൂട്ടുകാരെ ഇന്ന് ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു കോവിഡ് എന്ന മഹാമാരി എത്തിയിരിക്കുകയാണ് ഇതിനിടയിലും നമ്മുടെ കത്തോലിക്ക സഹോദരങ്ങൾ എത്രയേറെ മനുഷ്യർക്കാണ് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തത് നമുക്കറിയാം ഭക്ഷണ കിറ്റുകൾ നൽകിയും കോളനികളിലും മറ്റും താമസിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെയൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ട് കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെയൊക്കെ സേവനങ്ങൾ നമുക്ക് മറക്കാനാവില്ല ഒരിക്കലും മറക്കാനാവില്ല അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ ഒരു വലിയ പ്രസ്ഥാനമാണ് കാരിത്താസ് ഇന്ത്യ അതിലൂടെയൊക്കെ ചെയ്യുന്ന കോവിഡ് വന്നപ്പോഴൊക്കെ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ ഒത്തിരിയേറെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് നമ്മർ സമർപ്പിത സഹോദരങ്ങളും എല്ലാം അതിൽ പങ്കുചേരുന്നു അൽമായ സഹോദരങ്ങളും അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അവരെയൊക്കെ സഹായിക്കുകയും അവരെ എല്ലാം ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സമർപ്പിത സഹോദരങ്ങളും അൽമായ സഹോദരങ്ങളും ആവശ്യത്തിനുള്ള മാസ്കുകളൊക്കെ തയ്യാറാക്കുന്നു അതുപോലെ നിങ്ങളെപ്പോലെയുള്ള യൂത്ത് അവരുടെ പ്രവർത്തനങ്ങൾ സ്ലാഘനീയമായിരുന്നു ടാസ്ക് ഫോഴ്സായിട്ട് പ്രവർത്തിച്ച ഒത്തിരി പേരെ നമുക്ക് നമ്മൾ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കാണുകയുണ്ടായി എല്ലാവരുടെയും സേവനങ്ങൾ മൂലം ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് ലോകത്തിലേക്ക് പരന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയ കൂട്ടുകാരി അതുപോലെ നമ്മുടെ സഭയുടെ ശ്രേഷ്ഠന്മാർ തന്നെ തങ്ങളുടെ ജീവിതം പകുത്തു നൽകിയവരാണ് നമുക്കറിയാം ഒത്തിരിയേറെ ജാതി മതഭേദമന്യേ തങ്ങളുടെ വൃക്കകൾ ദാനം ചെയ്ത പ്രിയപ്പെട്ട ഇടയ ശ്രേഷ്ഠന്മാർ അഭിവന്യമാർ മുരിക്കൻ പിതാവ് നമ്മുടെ ഇടയിൽ നിന്നും വേർപിരിഞ്ഞു പോയ ചെറിയാനച്ഛൻ ചിറമേലച്ചൻ സെബാസിനൻ ഇങ്ങനെ സഭയിലെ ഇടയ ഇടയശ്രേഷ്ഠന്മാർ തന്നെ നമുക്കൊരു മാതൃക നൽകിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സന്യാസിനി സഹോദരങ്ങൾ അവരുടെ മാതൃകകൾ നമുക്ക് മറക്കാനാവില്ല സ്വന്തം സമുദായത്തിൽ നിന്ന് മാത്രമല്ല മറ്റു സമുദായങ്ങളിൽ സ്വന്തം ജീവൻ പകത്തു നൽകാൻ അവരൊക്കെ കാണിച്ച സ്നേഹം നമുക്കിന്നും പ്രയോ പ്രചോദനമാത്മകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ സേവനങ്ങൾ ഇവിടെ ഒന്നും ഒതുങ്ങി നിൽക്കുന്നില്ല ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ചിത്രം കടലോര മേഖലകളിലേക്ക് പോയി നമ്മുടെ സമർപ്പിതർ വചനം പ്രഘോഷിക്കുന്നതാണ് അവരെ കാണുകയും അവരുടെ വേദനകളിൽ പങ്കുചേരുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെ കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തന മെ മേഖലകൾ അങ്ങനെ ലോകത്തോളം വ്യാപിച്ചു കിടക്കുന്ന ഒന്ന് തന്നെയാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു ചാർട്ട് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളെ കേരള സഭയിലെ മാത്രം ഒറ്റ നോട്ടത്തിലൊന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈശോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മുടെ ഒരു കൈ ചെയ്യുന്നത് മറ്റൊരു കൈ അറിയാതിരിക്കട്ടെ എന്നാണ് പക്ഷേ നമ്മൾ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളാണ് നമ്മളറിയണം നമ്മുടെ സഭ എന്തുമാത്രം ശുശ്രൂഷകളാണ് ലോകത്തിന് ചെയ്യുന്നതെന്ന് അതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനം എന്നോണമാണ് ഞാൻ ഈ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ധാരാളം ഭവനങ്ങൾ കത്തോലിക്കാ സഭയിൽ കേരള സഭയിലുണ്ട് ഇരുപത്തിയൊന്ന് ഭവനങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയുണ്ട് അതുപോലെ ദത്തെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭേദമാകാൻ പറ്റാത്ത രോഗങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ അഞ്ചെണ്ണം ശിശുഭവനങ്ങൾ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനുള്ള ഭവനങ്ങളൊക്കെയും നമ്മുടെ ഈ കേരള കത്തോലിക്കാ സഭയിലുണ്ട് അതുപോലെ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ രണ്ടെണ്ണം കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ നാനൂറെണ്ണമാണ് കേരള കത്തോലിക്കാ സഭയിൽ ഉള്ളത് അനാഥരായവരെ ശുശ്രൂഷിക്കാനുള്ള ഭവനങ്ങൾ പതിനാലെണ്ണം പ്രായമായവർക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ ഇരുന്നൂറ്റി എണ്ണമാണ് കേരള കത്തോലിക്ക സഭയിലുള്ളത് പതിനാറ് പുനരധിവാസ കേന്ദ്രങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട് അതുപോലെ നൂറ്റി ഇരുപത്തിരണ്ട് സ്പെഷ്യൽ സ്കൂളുകൾ കേരള കത്തോലിക്ക സഭയിലുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ അറിയണം അറുപത്തിമൂന്ന് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേരള കത്തോലിക്ക സഭ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അതുപോലെ ഇരുപത്തിയാറ് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ നമ്മുടെ ഇടയിലുണ്ട് ഭിന്നശേഷി ഉള്ള സഹോദരങ്ങളെ ശുശ്രൂഷിക്കുന്ന ഭവനങ്ങളുണ്ട് നിരാലംബരായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ ക്യാൻസർ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഭവനങ്ങള് എയ്ഡ്സ് എന്ന മഹാമാരിയിൽപ്പെട്ട് വലയുന്ന സഹോദരങ്ങളെ ശുശ്രൂഷിക്കുന്ന ഭവനങ്ങള് സാമൂഹിക പുനരധിവാസ കേന്ദ്രങ്ങൾ അൻപത്തിയഞ്ചെണ്ണം നമ്മുടെ ഇവിടെയുണ്ട് കൗൺസിലിംഗ് കേന്ദ്രങ്ങളും നമുക്ക് അഞ്ചെണ്ണമുണ്ട് വിശുദ്ധ മർക്കോസിന്റെ സുശേഷം പതിനാറാം അധ്യായം പതിനാല് പതിനേഴ് തിരുവചനങ്ങളിലൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഒക്കെ കാണുകയുണ്ടായി ഈശോ നമുക്ക് തരുന്ന ദൗത്യം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രഘോഷിക്കവൻ എന്ന ദൗത്യമാണ് ഈശോ നമുക്ക് നൽകുന്നത് ഇന്ന് തിരുസഭ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതും മറ്റൊന്നല്ല എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ് പ്രിയ കൂട്ടുകാരെ എങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടിയത് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട് വാക്കിലും സംസാരത്തിലൂടെയുമല്ല പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് എന്ന് പ്രിയ പ്രിയക്കൂട്ടുകാരെ നമ്മുടെ ഇടയിൽ വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ട് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് ആവശ്യമായ നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു പോകാനാണ് ഒരു ജീവിതം ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത് ഈശോയുടെ ജീവിതത്തിലും ഈശോയെക്കുറിച്ച് പറയുന്നതാണ് അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി എന്നാണ് അതുപോലെ നമ്മുടെ ജീവിത ജീവിതാവസാനത്തിലും നന്മ ചെയ്തുകൊണ്ട് അവൻ അവൾ കടന്നുപോയി എന്ന് പറയാൻ സാധിക്കണം നമ്മൾ പഠിച്ചതിൻ്റെ എല്ലാം സംഗ്രഹം നോക്കിയാൽ നമുക്ക് അത് ഇങ്ങനെ സമാപിപ്പിക്കാം ദൈവകാരുണ്യം യാചിക്കുകയും ചെറിയ ചെറിയ ത്യാഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന പണം സംഭാവന ചെയ്യുകയും ആദ്യാലയങ്ങളും അതുപോലെയുള്ള മറ്റു സ്ഥാപനങ്ങളോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം നമ്മൾ കേട്ടിരിക്കുന്നത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇവയില്ലാത്തവരാണ് ദരിദ്ര എന്നാണ് എന്നാൽ അങ്ങനെയല്ല കൂട്ടുകാരെ ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ മാനുഷികതയില്ലാതെ മാനുഷികതയുടെ അഭാവം മൂലവും സ്നേഹത്തിൻ്റെ അഭാവം മൂലവും സൗഹൃദത്തിൻ്റെ അഭാവം മൂലം സമയത്തിൻ്റെ അഭാവം മൂലമൊക്കെ വേദന അനുഭവിക്കുന്ന ദരിദ്രരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ കാണാം അവർക്കൊക്കെ നമ്മുടെ സമയം കൊടുത്ത് അവരെയൊക്കെ ശുശ്രൂഷിച്ച് അവരെയൊക്കെ സ്നേഹിച്ച് ജീവിക്കാനുള്ള ഒരു വിളിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ജാതി മതഭേദം എന്നെ എല്ലാവരെയും ശുശ്രൂഷിക്കാനും ഒക്കെയുള്ള ഒരു വിളിയാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്നത് അതാണ് സഭയുടെ പ്രവർത്തന മേഖലകളെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ അറിയുമ്പോഴും സഭയെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടിയത് കാരണം അറിയാത്ത ഒന്നിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല അറിയന്തോറും നമ്മൾ സ്നേഹിച്ചു കൊണ്ടിരിക്കും സഭയെക്കുറിച്ച് നമ്മൾ ഈ രണ്ട് ക്ലാസ്സുകളിലൂടെയും കൂടുതൽ കൂടുതൽ അറിഞ്ഞു സഭ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തന മേഖലകളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിഞ്ഞു അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടിയത് നമ്മുടെ ജീവിതത്തിലൂടെ കൂടുതൽ കൂടുതൽ സഭയെ സ്നേഹിച്ചു കൊണ്ടിരിക്കണം ഓരോ ദിവസവും സഭയെ സ്നേഹിച്ച് സഭയിലെ മക്കളെ ശുശ്രൂഷിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് ദൈവത്തിന് മുൻപിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കണം ഇപ്പോൾ നമ്മൾ കോവിഡ് എന്ന മഹാമാരിയുടെ അമർന്നിരിക്കുകയാണ് നിങ്ങൾക്ക് സാധാരണയായി ഈ ഭാഗ ഈ അധ്യായം പഠിക്കുമ്പോൾ തരുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള ആതുരാലയങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ സന്ദർശിച്ച് ഒരു റിപ്പോർട്ട് എഴുതിക്കൊണ്ട് വരാനായിരുന്നു ഈ സാഹചര്യത്തിൽ അത് പറ്റാത്ത കാരണം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട് ഈ ലിങ്ക് നിങ്ങളെല്ലാവരും കണ്ട് ആ വീഡിയോ അതിൽ കാണുന്ന വീഡിയോ കണ്ട് അതിൽ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത് സാധുവായ മനുഷ്യനെ സഹായിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ആ കുട്ടിയുടെ പ്രവർത്തനങ്ങളെന്ന് നമ്മൾ കണ്ടെത്തി അതിനെ വിലയിരുത്തി അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ അധ്യാപകർക്ക് ഒരു പേജിൽ കവിയാതെ ഉത്തരം എഴുതിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പ്രവർത്തനമായിട്ട് നൽകുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കരുണ്യവാനായ ദൈവമേ ഇന്നേ ദിനം അങ്ങയുടെ മുൻപിൽ ആയിരുന്നു കൊണ്ട് തിരുസഭയുടെ വി വിവിധ മേഖലകളെക്കുറിച്ച് പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തെ ഓർത്ത് നല്ല ദൈവമേ ഞങ്ങൾ ഒന്നിച്ചേർന്ന് നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആ മേൻ ഈശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ